ഹലോ ഡി പി ബി എ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഭക്ഷണത്തിലൊക്കെ ഒഴിച്ചു കൂടാനാവാത്തൊരു ആണ് ശ്രീഖണ്ഡ് ശ്രീഖണ്ഡ് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ശ്രീഖണ്ഠം ഉണ്ടാക്കാം എന്ന് നോക്കാം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾക്ക് ഒരു തവയിലോട്ട് രണ്ട് സ്പൂൺ ചോളപ്പൊടിയാണ് നമ്മുടെ നഴ്സറി ഉപ്പുമാവിയിലൊക്കെ ചേർക്കുന്ന ചോളപ്പൊടിയാണ് കണ്ടോ രണ്ട് സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾക്കൊരു തവയിലിട്ട് കൊടുത്ത് നല്ലോണം ചെറിയ തീയിലിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് വളരെ ചെറിയ തീയിലിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പാടുള്ളൂ നമ്മളിതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല നെയ്യോ വെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല കണ്ടോ ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഇതാ ഇതായിപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ ഒരുപാട് ക്ഷമ വേണ്ട ഒരു ജോലിയാണിത് അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ എടുക്കും ഇതാ ഇനി ഇതിലേക്ക് നമ്മൾ ആ ബൗള് നമ്മൾ നേരത്തെ ചോള പൗഡർ എടുത്ത അതേ ബൗളിൽ തന്നെ രണ്ട് ബൗള് വെള്ളം സാധാരണ വെള്ളം നമ്മൾക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കണം തീ വളരെ കുറച്ച് വെക്കണം എന്നിട്ട് നല്ലോണം നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒട്ടും കട്ട കെട്ടാതെ വേണം നമ്മൾക്കിത് ഇളക്കി യോജിപ്പിച്ച് ഇത് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കണ്ടോ ഇതുപോലെ തന്നെ കൈ ഇളക്കാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മൂന്ന് മിനിറ്റ് എടുക്കുകയുള്ളൂ നല്ലോണം ഇതിങ്ങനെ വെള്ളമൊക്കെ വറ്റി കുറുകി വരും കണ്ടോ ഇത് കുറുകി വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ അതേ ബൗളിൽ തന്നെ നമ്മൾ നേരത്തെ ചോളപ്പൊടിയും വെള്ളവും എടുത്ത അതേ ബൗളിൽ തന്നെ നമ്മൾ ഒരു ബൗൾ പാലെടുക്കണം കണ്ടോ ഇത്രയും പാൽ ഞാൻ എടുത്തിട്ടുണ്ട് പാലും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇതുപോലെ തന്നെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം ഇളക്കിയെടുക്കണം വീണ്ടും നമ്മൾ കുറുക്കിയെടുക്കുകയാണ് കണ്ടോ തീ വളരെ കുറച്ചാണ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾക്കിത് വലിയ കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കണ്ടോ നല്ലൊരു മണമാണ് ഇത് പാലൊക്കെ ഇതിൽ ചേർന്ന് ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തും നല്ലൊരു മണമാണ് തീ ഒരിക്കലും നമ്മളിത് കുറുക്കുന്ന നേരത്ത് കൂട്ടി വയ്ക്കരുത് അത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിതിപ്പോൾ ഇളക്കി ഇളക്കി നല്ലോണം ഇളക്കിയെടുത്ത് ഒന്ന് വീണ്ടും ഒന്ന് കുറുകി വരണം ഇത് കുറുകി വരാൻ കുറച്ച് സമയമെടുക്കും ഒരഞ്ച് എങ്കിലും ഇതൊന്ന് കുറുകി വരാൻ വേണ്ടി എടുക്കും അപ്പോൾ നമ്മൾ ചെറിയ ചെറുതായിട്ട് തിളയൊക്കെ ഇതാ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇതുപോലെ മാത്രമേ തിള വരാ കൂടുതൽ തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ അടി പിടിക്കും അപ്പോൾ പാലൊക്കെ നല്ലോണം വറ്റി വീണ്ടും കുറുകി കുറുകി ഇങ്ങനെ വരണം ഇതാ ഇതായിപ്പോൾ ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ചൂടാറും തോറും ഇതിങ്ങനെ കുറുകിക്കൊണ്ടിരിക്കും ഇനി നമ്മൾ ഇത് കണ്ടോ ഇത്രയോ ആയി വന്നിട്ടുണ്ട് ഇത്രയും കുറുകി വരണം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് അതേ ബോളിൽ തന്നെ രണ്ട് ബൗൾ പഞ്ചസാര നമ്മൾ നേരത്തെ ചോളം വെള്ളം പാലൊക്കെ ഇതേ ബൗളിൽ തന്നെയാണ് അളന്നെടുത്തത് രണ്ട് ബൗളിലാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് വളരെ ചെറിയ തീയിൽ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം ഇതിൽ ടേസ്റ്റ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിലാണ് ഒട്ടും കട്ട കെട്ടാതെ അടി പിടിക്കാതെ ഒട്ടും വെള്ളമൊന്നുമില്ലാതെ ഇതുപോലെ നല്ലവണ്ണം കുറുക്കിയെടുത്ത് വരണം കണ്ടോ ഇപ്പം ഇത് അത്യാവശ്യം അതായിട്ടുണ്ട് ഒരുപാട് നമ്മൾ കുറുകിപ്പോയിട്ടുമില്ല എന്നാൽ ഒരുപാട് ലൂസായിട്ടുമില്ല ഇനി നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിൽ വരണം കണ്ടോ നല്ല മണമാണ് പഞ്ചസാരയും ചോളപ്പൊടിയും എല്ലാം കൂടെയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മളിത് ഓഫാക്കി നമ്മളിത് മാറ്റി വയ്ക്കണം ചൂടാറാൻ ഇത് കണ്ടോ അര ലിറ്റർ തൈരാണ് നല്ല കട്ടിയുള്ള തൈര് ഞാൻ എടുത്ത് ഒരു ജ്യൂസറിൻ്റെ അരിപ്പയില്ലേ അരിപ്പയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണ ഇത് തുണിയിലൊക്കെ പിഴിഞ്ഞാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇതിൽ ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതുപോലെ കാണും കണ്ടോ ഒട്ടും വെള്ളമില്ലാതെ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ ആ ഈ കൂട്ടിലേക്ക് നമ്മൾ ഈ തൈര് പതുക്കെ പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഒന്നും കൂടെ നല്ലോണം ഒന്ന് വലിഞ്ഞ് ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് തൈര് ഒട്ടും വെള്ളമില്ലാതെ ഇരിക്കുന്നതാണ് അത് നമ്മളെടുത്ത് നമ്മളെല്ലാം മുഴുവനായും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് സ്പെഷ്യലാണ് ഈ ശ്രീഖണ്ഡം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പാൽപ്പായസം പാലും പ്രതിമനൊക്കെ കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും ഈ ശ്രീഖണ്ഡ് അപ്പം നമ്മൾ തൈര് വെള്ളമില്ലാതെ വാർത്തെടുത്ത തൈര് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഏലക്കായ പൊടിച്ചത് ഏലക്കായയുടെ കുരു മാത്രമേ ഞാനിതിലേക്ക് എടുക്കുന്നുള്ളൂ നമ്മളത് കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ അതിൻ്റെ തൊലിയൊക്കെ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിപ്പോൾ ഇത് എല്ലാം ഇതിലേക്കിട്ട് ഇതുപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം വലിയ തടിത്തവയോ മറ്റോ എടുത്തിട്ട് നമ്മുടെ സൗകര്യത്തിന് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾക്കിത് നോക്കാം കണ്ടില്ലേ ഇളക്കി 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 ഇതപ്പം നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മളിതുപോലെ ഇളക്കി ഇളക്കി നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇതേ പരുവത്തിൽ വരണം അപ്പം ഇച്ചിരി വലിയ ജോലിയാണ് അപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ ഒരു തടിത്തവയുണ്ട് ഇളക്കി എടുക്കുന്നതാകും സൗകര്യം ഇനി നമ്മൾക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കണ്ടോ നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റും നല്ല മണമാണ് ഇതിന് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അത് തണുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതാ കണ്ടോ അത് സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും കണ്ടില്ലേ നമ്മൾ നെയ്യൊക്കെ എടുക്കുന്ന പോലെ ഒരു ഫീലാണ് ഇതെടുക്കുമ്പോൾ ത്രയും സോഫ്റ്റാണിത് അപ്പോൾ ഇതിപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഒരു തരി പോലും ഇതിൽ കട്ടയില്ല ഇനി നമ്മൾക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇത്രയും തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് മധുരവും പുളിപ്പും ഏലക്കായുടെ ഒക്കെ ഒരു സ്മെല്ലും എല്ലാം കൊണ്ടും ഭയങ്കര ടേസ്റ്റാണ് ശ്രീഖണ്ഡ് കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് അലങ്കരിക്കാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ട് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി മാത്രം നമുക്ക് കുറച്ച് ബദാം ഇതുപോലെ നീളത്തിൽ മുറിച്ച് ഇട്ട് കൊടുക്കണം കണ്ടോ നല്ല ഭംഗിയാണ് കാണാനും നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും ഇതൊരുപാട് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ എവിടെ പോയാലും കല്യാണമാണെങ്കിലും എന്താണെങ്കിലും ശരി ഇത് നമ്മുടെ കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് ഭയങ്കര ടേസ്റ്റി ആയതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം